പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഇന്ന് നമുക്ക് കർണാടക സ്പെഷ്യലായ ഒരു മുറുക്ക് ഉണ്ടാക്കാം. കോടുബേള എന്ന് പറയും. 1 കിലോ അരിപ്പൊടി, 1/4 കിലോ മൈദ, 4 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് 1/4 കിലോ പൊട്ടുകടലം നൈസായി മിക്സ് ചെയ്തത്, 1 സ്പൂൺ കായ പൗഡർ, 1 പിടി ഉപ്പ്, 1 പിടി ചുമന്ന മുളക് പൊടി, വെളുത്തുള്ള 1 പിടി, 1/4 സ്പൂണിനെക്കാട്ടിലും കുറവായിട്ട് സോഡ, സോഡ ഇടുന്നതിലൂടെ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരിപ്പൊടി എടുത്തിരിക്കുന്നത് അതിൻ്റെ 1/2 ഗ്ലാസ് എണ്ണ ചൂടാക്കിയിട്ട് ഇതിലൊഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിനെ നല്ല പോലെ മിക്സ് ചെയ്യണം. ചൂടുള്ളത് കൊണ്ട് നമുക്ക് കണ്ണാപ്പ കൊണ്ട് ഇളക്കാം. അത് കുറച്ച് തണുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കൈകൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്യുന്നു. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കുഴക്കരുത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നല്ല പോലെ മിക്സായ പിന്നെ കുറച്ച് കുറച്ചായിട്ട് മറ്റൊരു ബേസനിലേക്ക് ഈ പൊടിയെ മാറ്റിയിട്ട് ഇത് വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് നല്ല പോലെ കുഴക്കാം. ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ നല്ല പോലെ കുഴച്ച് ഉരുളകളാക്കി നോക്കൂ. അതിനുശേഷം ഈ ഓരോ ഉരുളിയും എടുത്ത് ഇതേപോലെയാക്കി ഇങ്ങനെ നീളമാക്കിയിട്ട് നമുക്ക് നോക്കൂ, ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചുറ്റി ഈ 2 എഡ്ജും നല്ല പോലെ ഒട്ടിച്ച് വയ്ക്കാം. വളരെ ഈസിയാണ് ഇതുണ്ടാക്കുന്നത്. ഇങ്ങനെ മുറുക്കുപോലെ ചുറ്റിയിട്ട് 2 എഡ്ജും നല്ല പോലെ ചേർത്ത് യോജിപ്പിക്കണം. ഇല്ലെങ്കിൽ എണ്ണയിലിട്ടാൽ അത് വിട്ടുപോകും. ഒരു ഉരുണ്ട എടുത്ത് നല്ല പോലെ ഇതേപോലെയുള്ള ഷേപ്പ് നീളത്തിൽ അതിനെ നല്ല പോലെ ഷേപ്പാക്കിയിട്ട് നമ്മൾ വീണ്ടും അതിനെ മുറുക്കുപോലെ. വളരെ എളുപ്പമാണിത്. പക്ഷെ ആ 2 എഡ്ജും നല്ല പോലെ ജോയിൻ്റ് ആയിരിക്കണം. ഇത് കർണാടക സ്പെഷ്യലാണ്. ഇതിനെ പറയുന്നത് കോടുബേള. നോക്കൂ, മറുഭാഗത്ത് നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എടുത്തിടാം. ഇട്ടുടനെ നമ്മൾ കരണ്ടി കൊണ്ട് ഇളക്കരുത്. കുറച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഇങ്ങനെ ഈ ബാദാം കളർ വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും മാറ്റാം. ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും വേവ് എത്ര ആയിട്ടുണ്ടെന്നുള്ളത്. മുഴുവൻ ബന്ധുവോ എന്നുള്ളതൊന്ന് ഒട്ടിച്ച് നോക്കിയാൽ അറിയാം. ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നന്നായിരിക്കും. ഇത് ഒരു വാസം വരെ ചീത്തയാകാതിരിക്കും. ഇത് നമ്മളിട്ട 1 കിലോ അരിപ്പൊടിക്ക് 100 കോടുവേള കിട്ടും. മെഷർമെൻ്റ് ഇതേ മെഷർമെൻറ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 100 എണ്ണം കിട്ടും. 1 മാസം ചീത്തയാകാതെ ഇരിക്കും. എല്ലാം ഇതേപോലെ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കൊടുവേള റെഡി.